രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുതൽ കേരളത്തിലെ വാഴയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അധിനിവേശ കീടം അല്ലെങ്കിൽ വിദേശത്ത് നിന്നും വന്ന ഒരു ശത്രു കീടമാണ് റൂഗോ സ്പയർലിംഗ് വൈറ്റ്ഫ്ലൈ എന്നറിയപ്പെടുന്ന വെള്ളീച്ചകൾ റൂഗോ വൈറ്റ് ഫ്ലൈ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും കേരളത്തിലെ പാലക്കാടുമാണ് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് ഉത്തര അമേരിക്കൻ രാജ്യത്തിലെ ഫ്ലോറിഡ എന്ന സംസ്ഥാനത്ത് നിന്നും വന്ന വിദേശ ശത്രുവാണ് ഈ വെള്ളീച്ച വന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കീടം തെങ്ങിനെ രൂക്ഷമായി ബാധിക്കുകയും തെങ്ങിൽ നിന്നും അത് പിന്നീട് വാഴയും രൂക്ഷമായി ബാധിച്ചു ഇന്ന് പതിനാലോളം വിവിധ ഇനങ്ങളിൽപ്പെട്ട വിളകളെ പ്രത്യേകിച്ച് വെണ്ട പേരയ്ക്ക തുടങ്ങിയ വിളകളെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതിനെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് വാഴയിൽ ബാധിക്കുന്ന ഈ വെള്ളീച്ചകൾ അവ നീരുകൂടിക്കുന്ന സമയത്ത് വിസർജ്യ വസ്തുക്കളായി തേൻ കണങ്ങൾ പുറപ്പെടുവിച്ച് പുറത്തേക്ക് തള്ളാറുണ്ട് ഇവ ഇലകളിൽ പതിച്ച് അതിൽ കരിമ്പൂപ്പൽ രോഗം അല്ലെങ്കിൽ സൂട്ടി മോൾഡ് വളർന്നതായിട്ട് കാണാൻ സാധിക്കും തേനടി എന്നാണ് ചില കർഷകർ ഇവയെ വിളിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഇലയുടെ പ്രകാശ സംശ്രേഷണ ശേഷി പാട നഷ്ടപ്പെടുകയും ഇലകൾ പാടെ കരിഞ്ഞുണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഈ വിദേശത്രുവായ വെള്ളീച്ച നിന്നിരിക്കുന്നതിന് ഒരു ശതമാനം നേർപ്പിച്ച വെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് വഴിയും അല്ലെങ്കിൽ ദശാംശം അഞ്ച് ശതമാനം വേപ്പെണ്ണ അതായത് അഞ്ച് മില്ലി വേപ്പെണ്ണ ഉലിറ്റർ വെള്ളത്തിന് തോതിൽ കലക്കിയ ലാൻ ഇലകൾ തളിക്കുന്നത് വഴി നമുക്ക് ഈ വെള്ളീച്ചകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ ഏറ്റവും നല്ലത് വാഴത്തോട്ടത്തിൽ കാണുന്ന പരാതജീവികളും ഈ വെള്ളീച്ചകളെ ആഹരിക്കുന്ന ആമവണ്ടുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുവഴി നമുക്ക് നല്ലൊരു ഭാഗം ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കുകയും അതിലുപരി അനാവശ്യമായ കീടനാശിനി ഉപയോഗം ഒഴിവാക്കാനും സാധിക്കും വാടയുടെ ഈ പുതിയ ശത്രു കീടത്തെ നിയന്ത്രിക്കുന്നതിനായി ഒരിക്കലും നമുക്ക് രാസ കീടനാശിനി ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം മറ്റ് കീടങ്ങളെ അപേക്ഷിച്ച് രാസ കീടനാശിനി നിരന്തരമായി ഇവയെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവയുടെ ഉള്ളിൽ ഒരു പ്രതിരോധ ശക്തി ഉടലെടുക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുന്നു അതിനാൽ കർഷകർ ഒരു കാരണവശാലും ഈ പറഞ്ഞ റോഗോസ്പാരലിംഗ് വൈറ്റ് ഫ്ലൈയെ നിയന്ത്രിക്കുന്നതിനായി രാസ കീടനാശിനി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം